ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെഡ് വെൽവറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. അൺസ്വീറ്റൺ കൊക്കോ പൗഡർ ആണേ. ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് ഒന്ന് ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറെ ഒരു ബൗളില് 1 കപ്പ് ബട്ടർ മിൽക്ക് എടുക്കണം. ബട്ടർ മിൽക്ക് ഇല്ലെങ്കിൽ 1 കപ്പ് പാൽ എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വിനിഗർ, നമ്മുടെ വൈറ്റ് വിനിഗർ, ഡിസ്റ്റിൽഡ് വൈറ്റ് വിനിഗർ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി, ബട്ടർ മിൽക്കിന് പകരം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സ്റ്റാൻഡ് മിക്സർ എടുക്കുക, അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ ആയാലും മതി. അതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചർ സോഫ്റ്റൻ ബട്ടർ എടുക്കണം. ഇത് ഞാൻ പാഡിൽ അറ്റാച്ച്മെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് മിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് ബട്ടർ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ബട്ടർ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം സൈഡൊക്കെ നമുക്ക് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് സ്ക്രാബ് ഡൗൺ ചെയ്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഗ്രാനുലേറ്റഡ് ഷുഗർ, ഇത് ചേർക്കാം. ഇത് ചേർത്തിട്ട് ഒരു മീഡിയം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതായത് ബട്ടറിന്റെ കളർ ചേഞ്ച് ആയി ഒരു വൈറ്റ് കളർ വരുന്നവര്. പിന്നെ നമുക്ക് 2 മുട്ട വേണം. ആദ്യം 1 മുട്ട ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം 2ാമത്തെ മുട്ട ചേർക്കുക. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇത് ഒന്നും കൂടി ഒന്ന് മീഡിയം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ബട്ടർ ഷുഗർ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ഇല്ലേ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലിക്വിഡ് റെഡ് ഫുഡ് കളർ ചേർക്കണം. അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതെന്തിനാ ഇത്രയും 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കളർ ഫേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ബട്ടർ ഷുഗർ മിക്സിലേക്ക് നമ്മൾ ആ ഫസ്റ്റ് അരിച്ചു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ കൊക്കോ പൗഡർ ഇല്ലേ, ആ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ഒരു ലോ ലോ സ്പീഡിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്ലോറും ഈ ബട്ടർ മിൽക്ക് മിക്സും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർക്കണം. ആദ്യം കുറച്ച് ഫ്ലോർ ചേർക്കുക, പിന്നെ 1/2 പോർഷൻ ബട്ടർ മിൽക്കും കളറും ചേർത്ത മിക്സ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പിന്നെയും ഫ്ലോർ ചേർക്കുക. ഫ്ലോർ ചേർത്തിട്ട് ഇത് ലോ സ്പീഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ബട്ടർ മിൽക്ക് മിക്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിൽ ഫ്ലോറും കൂടി ആഡ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഫ്ലോർ ആയിരിക്കണം കേട്ടോ ചേർക്കേണ്ടത്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചെറിയ പാത്രത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വിനിഗർ, വൈറ്റ് വിനിഗർ, ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇത് ആ ഫ്ലോറിലേക്ക്, ആ ബാറ്ററിലേക്ക് നമുക്ക് ചേർക്കണം. ഇത് ബാറ്ററിൽ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡിങ് ചെയ്യുക ചെയ്യുക, അല്ലെങ്കിൽ ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക ഇതിലേക്ക്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത ഒരു ബേക്കിംഗ് പാനിൽ നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യുക. ഗ്രീസ് ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് സ്പാറ്റില വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്
180 ഡിഗ്രിയിൽ ഒരു 10-15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു 40-50 മിനിറ്റ്സ് ഇത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഓവനിൽ ഒരു 55 മിനിറ്റ് എടുത്തു. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു ഏകദേശം 1 അവർ വരെ ഇത് ടൈം ചേഞ്ച് ചെയ്യും. ഒരു ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തപ്പോൾ. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് കൂൾ ആവാൻ സെയിം പാനിൽ തന്നെ വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു വയർ റാക്കിലേക്ക് നന്നായിട്ട് കൂൾ ആവാനായിട്ട് മാറ്റി വെക്കാം. അതിന് മുമ്പ് ജസ്റ്റ് സൈഡെല്ലാം ഒരു നൈഫ് വെച്ച് ഒന്ന് ഇളക്കി വിടുക. എന്നിട്ട് വയർ റാക്കിൽ കംപ്ലീറ്റ് കൂൾ ആവുന്നതിന് നമുക്ക് വെക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് കോൾഡ് ക്രീം ചീസ് എടുക്കാം. അത് നമ്മുടെ സ്ക്വയർ ഷേപ്പ് ക്രീം ചീസ് ആണ് വേണ്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്ട് അല്ലെങ്കിൽ വാനില എസൻസ് സെയിം തന്നെ അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് 3 കപ്പ് പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ വേണം. ഫസ്റ്റ് ഹാഫ് പോർഷൻ പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട് സ്പാറ്റില വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. അല്ല സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ഹാഫ് പോർഷനും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുമ്പോൾ ഫുള്ള് ഷുഗർ മൊത്തം ഇങ്ങനെ പറന്നവിടെല്ലാം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 115 ഗ്രാം സോഫ്റ്റ് ആൻഡ് ബട്ടർ ചേർക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ഞാൻ ഇതിവിടെ ചേർത്തിരിക്കുന്നത്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടറും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഹാഫ് കപ്പ് നോൺ ഡെയറി വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ്സ് നമുക്കിത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇനി നമുക്ക് കേക്കിന്റെ ടോപ്പ് ഭാഗമല്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് ലെവൽ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ കേക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സിമ്പിൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സോഫ്റ്റൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ലെയറിലും നമ്മൾ ഈ സിമ്പിൾ ഷുഗർ സിറപ്പ് ചേർത്തിട്ട് പിന്നെ ഈ ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതാ ഞാൻ 3rd ലെയറും വെച്ചിട്ടുണ്ട്. അതിലേക്കും സിമ്പിൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷനും സൈഡും എല്ലാം നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 2-3 അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവൂ. ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ടേസ്റ്റി റെഡ് വെൽവറ്റ് കേക്ക് റെഡി.